ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു ചെറിയ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, നമ്മൾ തൊട്ടടുത്തുള്ള പള്ളിക്കുളം, അതായത് പഞ്ചായത്തുകളം എന്നൊക്കെ പറയും, അതിൽ മത്സ്യം വളർത്താനിട്ടിട്ടുണ്ട്. സിൽവർ അവോലി, അതുപോലെ തന്നെ തിലോപ്പി, മൃഗാല, കാർപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് മീനുകളെ ഇതിൽ വളർത്താനിട്ടിട്ടുണ്ട് നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ. അപ്പോൾ അതിൻ്റെ മത്സ്യക്കൊയ്ത്താണിന്ന്. അപ്പോൾ അത് വിളവെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അത് വിളവെടുക്കുന്നതും അതിൽ നിന്ന് നമ്മൾ കുറച്ച് മത്സ്യം വാങ്ങുന്നുണ്ട്, അത് വാങ്ങുന്നതും അതുപോലെ തന്നെ അത് നമ്മളത് ഫ്രൈ ചെയ്യുന്നതൊക്കെ ഒരു ചെറിയ വ്ളോഗാക്കി എടുക്കാനാണ് നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുളത്തിലിപ്പോൾ വലയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വല എന്തായാലും കരക്കടിപ്പിക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അവരേതായാലും കുറച്ച് വലയിൽ മീനുകളുമായിട്ട് കരയിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഏകദേശം മത്സ്യവുമായിട്ട് അവർ കര അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ സുഹൃത്തുക്കളെ മത്സ്യം നമ്മൾ ഒരു കുറേ ഒരു ടാർപ്പായിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് വലിയ സിൽവർ അവോലിയുണ്ട്, അതുപോലെ തന്നെ വാളയുണ്ട്, കാർപ്പുണ്ട്, സിലോപ്പിയുണ്ട്, ഒരുപാട് നല്ല നല്ല മീനുകളുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിയ മീനാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മളെല്ലാം പാടെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മളൊരു 5 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. അതാണിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ നല്ല പെടക്കണ മീൻ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ മീൻ കുട്ടികൾ കണ്ടപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഓരോന്ന് എടുത്ത് പിടിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരു താല്പര്യം. അപ്പോൾ അവരങ്ങനെ ഓരോ മീനുകളെയൊക്കെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഏതായാലും നമ്മളിതിൽ നിന്നൊരു സിൽവർ അവോലി എടുത്തിട്ട് ഒന്ന് അങ്ങനെ നമ്മളൊരു ഫ്രൈ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഒരു മീൻ എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ നന്നായിട്ട് അതിനെ ചെകിള കളഞ്ഞിട്ട് നമ്മളതിൻ്റെ വാല്, തല, ചിറകുകളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ മസാല പുരട്ടിയെടുക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മീനൊക്കെ വൃത്തിയാക്കി കഴുകി നന്നായി വരഞ്ഞ് നമ്മൾ മസാലകൾ, സാധാരണ നോർമൽ മസാലയാണ് നമ്മൾ ചെയ്യുന്നത്, പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ മഞ്ഞൾ, അതുപോലെ തന്നെ മുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, കുറച്ച് നാരങ്ങ നീര്, ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ മസാല പുരട്ടിയെടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം, മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഏതായാലും നമുക്ക് മീനൊന്ന് മസാലയാക്കി എടുക്കാം. മീനാ വരഞ്ഞതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. നന്നായിട്ട് തന്നെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട്, എന്നാലുള്ളൂ അതിൻ്റെ ആ ഇറച്ചിയിലേക്കൊക്കെ മാംസമായ ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. വയറിനകത്തേക്കൊക്കെ നമ്മൾ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അത്
ഇപ്പോൾ അങ്ങനെ നമ്മളത് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിതാ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞൻ മീനും കൂടി ഉണ്ട്, അതും കൂടി നമ്മളൊന്ന് മസാല തേച്ചെടുക്കണം. അതും നമ്മളിതാ മസാല തേച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് മീനും നമ്മൾ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നമ്മളൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ കഴിയട്ടെ. അതാ അപ്പോൾ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ റൈസ് ബ്രാൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുള്ള മീൻ അതിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ മീനെ ഒരു ഭാഗം കടന്ന് നന്നായിട്ട് വേവട്ടെ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നമ്മൾ മാറി മാറി മറിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കുക. പ്രത്യേകിച്ച് വേറെ ഒരു പ്രത്യേകത ഒന്നുമില്ല, നമ്മൾ സാധാരണ നോർമൽ രീതിയിലാണിത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മീൻ ഇതാ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ നല്ലൊരു വായല വെട്ടി അതിനകത്തേക്ക് ഒരു പ്ലേറ്റിനാക്കിയിട്ട് അതിനകത്തേക്ക് നല്ല ഉള്ളിയൊക്കെ നമ്മൾ സവാളയൊക്കെ റൗണ്ടായി കട്ട് ചെയ്ത് വെച്ചിട്ട് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്കാണ് നമ്മൾ നമ്മളെ ഫിഷ് ഒന്നങ്ങനെ നമ്മളൊരു ഫിഷ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ വളരെ മനോഹരമായിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ജ്യൂസി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഏതായാലും നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.